ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. കഴിഞ്ഞ കാലവർഷം ആരംഭിച്ചതിന് ശേഷം തൃശൂർ ജില്ലയിൽ 8 തവണയാണ് മിന്നൽ ചുഴലി വീശിയടിച്ചത്. വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യവും ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല, തൃശൂർ ജില്ലയിൽ കൂടാതെ ഈ പ്രാവശ്യം മിന്നൽ ചുഴലി അടിച്ചത് കാസർഗോഡ് ജില്ലയിലുമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 10 സെക്കൻഡ് മുതൽ 10 മിനിറ്റ് വരെ ഈ ഒരു മിന്നൽ ചുഴലി വീശിയടിക്കാം. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാൻ മിന്നൽ ചുഴലികൾക്ക് സാധിക്കും എന്നാണ് അറിയിപ്പ് വരുന്നത്. മണിക്കൂറിൽ 8000 കിലോമീറ്റർ വേഗതയിലാണ് ഈ ഒരു മിന്നൽ ചുഴലി അടിക്കുന്നത് എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കേരളത്തെ അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഞെട്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു മിന്നൽ ചുഴലി മുഖേന ഉണ്ടായത്. വളരെയധികം മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായി. വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും പുതിയ അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ്. മിന്നൽ ചുഴലികൾ ഇനി സംസ്ഥാനത്ത് വീണ്ടും ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വളരെ വലിയ അപകടങ്ങൾ ഇതിന് ഉണ്ടാക്കുവാൻ സാധിക്കും. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മിന്നൽ ചുഴലികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ ആലപ്പുഴയിലും എറണാകുളത്തും കാസർഗോഡുമൊക്കെ ഈ ഒരു മിന്നൽ ചുഴലി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തുതന്നെയായാലും വരുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരുന്ന നാളുകളിലോ ഒക്കെ ഈ മിന്നൽ ചുഴലിയുടെ ആക്രമണം കൂടുതലായിട്ട് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അതീവ ജാഗ്രത പാലിക്കുക. അല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഈ സാധാരണ രീതിയിലുള്ള മഴയുടെ ഒരു പ്രവചനം പോലെയോ അല്ലെങ്കിൽ ഒരു ചുഴലിക്കൊടുങ്കാറ്റിന്റെ പ്രവചനം പോലെയോ ഇത് പ്രവചിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയല്ല. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പ്രത്യേകം ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ജാഗ്രത പാലിക്കുക. അല്ലാതെ ഇപ്പോൾ നമുക്ക് നിലവിലൊന്നും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അവസ്ഥയല്ല ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ എത്തുകയും ചെയ്യും. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക.